ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം, അതായത് ഏകദേശം 2.5 മാസത്തിന് ശേഷമാണ് വീഡിയോ വരുന്നത്. ഞാൻ കുറച്ച് എന്താ പറയുക, ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത്. എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയം എന്താ പറയുക, നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വന്നു. കാരണം കോവിഡ് ആയി കഴിഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, ത്രോട്ട് പെയിന്, ത്രോട്ട് ഇൻഫെക്ഷനും അതുപോലെ കോൾഡ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, കഫും ഫീവറൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. നമ്മൾ ഏകദേശം 1.5 ആഴ്ചയോളം ലീവ് എടുത്തു. കംപ്ലീറ്റ് ആയിരുന്നു റെസ്റ്റ് ചെയ്യുക ചെയ്ത്. എന്നിട്ട് അത് കഴിഞ്ഞും ഇപ്പോഴും ഫുള്ളി റിക്കവറായെന്ന് പറയാൻ പറ്റില്ല. 1.5 മാസമായി, പക്ഷേ എന്നാലും ഇതുവരെ ഫുള്ളി റിക്കവർ ആയിട്ടില്ല. ഇപ്പോഴും ജലദോഷമുണ്ട്, തൊണ്ടവേദനയുണ്ട്, അങ്ങനെ വന്നും പോയും ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരുന്നു. അപ്പം ഒരുപാട് പേര് ചോദിച്ചു, ചാനൽ നിർത്തിയോ, ഇൻ്റർമീഡിയറ്റ് സീരീസ് ഇനി ഉണ്ടാവില്ലേ. ഒരുപാട് പേര് വിളിച്ച് അന്വേഷിച്ചു, എന്തു പറ്റി, എവിടെ പോയി, എന്താ പറ്റിയെന്നൊക്കെ. അത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇങ്ങനെ ഞാനിങ്ങനെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അതായത് ആളുകൾ വിളിച്ച് അന്വേഷിക്കുന്നത്, നമ്മൾ ഓക്കെയാണ്, വീഡിയോ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, സേഫ് ആണെന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഒരുപാട് പേര്. സാധാരണ ഈ എന്താ പറയുക, നമുക്കിവിടെ, ഞാൻ പുറത്താണ് അറിയാമല്ലോ, അപ്പം നമുക്ക് ഫോണിലേക്ക് നാട്ടിൽ നിന്ന് കോള് വരുന്നത് വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും, അല്ലാതെ വേറെ ആരും വിളിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഒരുപാട് കോളുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടിയാണ്, നാട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ കോളുകൾ വരുമ്പോൾ. പക്ഷേ ഒരുപാട് പേരിങ്ങനെ വിളിച്ചു, ഒരുപാട് പേര് വിളിച്ചിങ്ങനെ എന്താണ് റീസൺ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ കോവിഡ് ആയിരുന്നു അറിയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് ഓക്കെ റെസ്റ്റ് എടുക്ക്, വീഡിയോ പതുക്കെ മതിയെന്ന്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഈ സപ്പോർട്ടിനെല്ലാം, വളരെ വളരെയധികം നന്ദിയുണ്ട്. ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി, അതും കൂടി ഒന്ന് പറയാൻ. ഞാൻ 3rd May നമ്മൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം 9000 സബ്സ്ക്രൈബേഴ്സ് നമുക്കായിട്ടുണ്ട്. 9000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വർഷം കൊണ്ട് എന്താ പറയുക, 9000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നമ്പറൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ 9000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു നമ്പറല്ല. പക്ഷേ നമ്മളുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നീഷ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റിനെക്കുറിച്ച് മാത്രം വീഡിയോ, അത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോസ് ഇടുന്ന ഒരു ചാനലിന് 9000 അടുത്ത സബ്സ്ക്രൈബേഴ്സ് വരുന്നത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. എനിക്കൊരുപാട് ഞാൻ എന്താ പറയുക, വളരെ ഹാപ്പിയാണ്. കാരണം ഇത്രയും ഒരു റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. വീഡിയോ ഇടാനൊക്കെ ഒരുപാട് ഡിലേയ്സ് വരുന്നുണ്ടായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന്. നമ്മൾ 52 വീഡിയോസോളം ഇട്ടു, പക്ഷേ ഒരുപാട് സമയമെടുത്താണ് ഇട്ടത്. ഒരു വർഷം കൊണ്ട് 52 വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ നമ്പറൊന്നുമില്ല, വളരെ ചെറിയ നമ്പർ. എന്നിട്ടും നിങ്ങളൊക്കെ എന്താ പറയുക, പലപ്പോഴും കമൻസിൽ കാണുന്നവർ എന്താ പറയുക, അവരെയൊക്കെ ഞാൻ 1st month മുതൽ അല്ലെ 2nd month മുതൽ കാണുന്നവർ ഇപ്പോഴും കമൻസിലുണ്ട്. അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു ഫാമിലി പോലെ ഫീൽ ചെയ്യും. മല്ലു ഡെവലപ്പേഴ്സ്, അതായത് ഫ്ലട്ടർ മല്ലു ഡെവലപ്പേഴ്സിൻ്റെ ഒരു വലിയ ഫാമിലി, അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അതൊക്കെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ അങ്ങോട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ ഞാൻ പ്രോമിസ് ഒന്നും ചെയ്യുന്നില്ല എല്ലാ ദിവസവും വീഡിയോ, അല്ലെങ്കിൽ 2-3 വീഡിയോ ഒന്നും ഞാൻ പ്രോമിസ് ചെയ്യുന്നില്ല. കാരണം അറിയാമല്ലോ, തിരക്ക് വരും പോകും. അപ്പം ഓൾറെഡി നിങ്ങൾ ഡെവലപ്പറായിട്ട് അല്ലെങ്കിൽ ഐറ്റിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ചില സമയത്ത് ടൈം ലൈൻസ് നമുക്ക് ഭയങ്കര ക്രൂഷ്യലായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഒരു വർഷത്തിലൊരു 5-6 മാസം, അതായത് പല പോയിന്റിലായിട്ട് നമുക്ക് തിരക്കായിരിക്കും. ആ സമയത്ത് വേറൊന്നും വീട്ടിലെ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട്. 12 മണിക്കൂറൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ പ്രോമിസ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്തതായിരിക്കും. നമുക്ക് ഈ ചാനലിനൊരു ഒരു ഗോളുണ്ട്. ആ ഗോളെന്ന് പറയുന്നത് നമ്മളുടെ ഏത് സാധാരണക്കാരനും മൊബൈൽ ഡെവലപ്മെൻറ്റ് പഠിച്ച് ഒരു ജോലി വാങ്ങിക്കാൻ പ്രാപ്തനാവുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ആപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഫ്രീലാൻസ് ചെയ്യുക, അങ്ങനെ ആ ലെവലിലേക്ക് നിങ്ങളെ കേപ്പബിൾ ആക്കുക, അതിന് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അത് ആ ജേണി നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ റോഡ് ബ്ലോക്സ് വരുന്നതാണ് അത്. പക്ഷേ ഒരിക്കലും ഞാനതിൽ ഗിവപ്പ് ചെയ്ത് പോകുന്നില്ല. നിങ്ങൾ എന്താ പറയുക, വീഡിയോ വരാൻ ഇത്തിരി ലേറ്റ് ആയാൽ നിങ്ങൾ ഒരിക്കലും ചാനൽ നിർത്തിയോ എന്ന് വിചാരിക്കരുത്. കാരണം ഇത് നിർത്തില്ല, അങ്ങനെ ഒന്നും നിർത്തിപ്പോവില്ല നമ്മൾ. ഓക്കെ, അപ്പോൾ അതായിരുന്നു റീസൺ. കോവിഡ് ആയിരുന്നു. അപ്പോൾ കോവിഡ് നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. ഞാനും ഈ പറഞ്ഞ പോലെ അത്ര, അതായത് കഴിഞ്ഞ 1 വർഷം മുഴുവൻ ഭയങ്കര കെയർഫുള്ളായിരുന്നു. പക്ഷേ
കഴിഞ്ഞ ഒരു മൂന്നാല് മാസം അത്ര കെയർഫുൾ അല്ലായിരുന്നു. കാരണം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, അറിയാമല്ലോ നമുക്ക് ഒന്നും നോർമൽ ലൈഫ് അല്ലല്ലോ. അപ്പം അത് അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കെയർലെസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം പോസിറ്റീവ് ആയത്. ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക്, ചെറുപ്പക്കാർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് സർവൈവ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും പരമാവധി സേഫ് ആയിട്ടിരിക്കുക. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അങ്ങ് ഷെയർ ചെയ്യുന്നുള്ളൂ. അതായത് വന്ന് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് അറിയാം, മെജോറിറ്റി ഒരു 70% പേർക്കും ഈവൻ ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് പോലും വളരെയധികം കഷ്ടപ്പാടുള്ള ടൈമായിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി. 2.5 മാസം വീഡിയോ ഇല്ലാഞ്ഞിട്ട് പോലും വളരെ ആക്റ്റീവായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലായിട്ട് ഇത് മാറുമായിരുന്നു. റീച്ചൊക്കെ, അതായത് വ്യൂസൊക്കെ ഒരുപാട് കൂടുന്നുണ്ട് ഇപ്പം. അതൊരു വളരെ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ നമ്മുടെ മെമ്പർഷിപ്പ് സപ്പോർട്ടേഴ്സിന് ഒരുപാട് നന്ദി. കാരണം ഞാനിന്ന് ഞാൻ അത് നോക്കാറില്ലായിരുന്നു, പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ നമുക്ക് 6 സപ്പോർട്ടേഴ്സ് ഉണ്ട്. അതിൽ അത് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതിൽ ഒരാൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാൾ നമ്മുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ 7 മാസമായിട്ട് കണ്ടിന്യൂസ് സപ്പോർട്ട് തരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡാലിയ എന്നാണ്, ഡാലിയ അബ്ദുറഹ്മാൻ. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് മെമ്പർഷിപ്പ് എടുത്ത സമയത്തും അല്ലാതെ ഇഷ്യൂസ് വന്ന സമയത്തൊക്കെ. ഞാൻ ആദ്യമൊക്കെ ഒരുപാട് പേരെ വിളിച്ച് നേരിട്ട് ഇഷ്യൂസൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട്. അതിലൊരാളായിരുന്നു. അപ്പോൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു സപ്പോർട്ട്. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഗ്രൂപ്പിലൊക്കെ, ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവായിട്ട് ഒന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയുക, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ആണ് നമ്മുടെ സ്ട്രെങ്ത്. ഈ ഒരു കമ്മ്യൂണിറ്റി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട്, എന്താ പറയുക, എല്ലാവരും ചോദിക്കാറുണ്ട് ഫ്ലട്ടറിന് ജോലി സാധ്യതയുണ്ടോയെന്ന് അല്ലേ. അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്തിനനുസരിച്ചിരിക്കും അത്. അതായത് ഫ്ലട്ടർ വളർന്നു വരുന്നേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങൾ ഭാവിയിലേക്ക് സംഭവിക്കാം. അപ്പോൾ നമ്മളീയൊരു കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് നമുക്ക് ചുറ്റുമുള്ള കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്കിൽഡായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ ഒരു വലിയ ഗ്രോത്താണ് എല്ലാവർക്കും. പേഴ്സണലി തന്നെ ഒരുപാട് പേർക്ക് എന്താ പറയുക, പുതുതായിട്ടൊരു സ്കില്ല് പഠിച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് ഇത് പഠിച്ച് പുതുതായിട്ടൊരു ജോലിക്ക് കയറാൻ, അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഈ ഒരു കമ്മ്യൂണിറ്റിയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഒരാളോ രണ്ടാളോ വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ എന്താ പറയുക, ഒരുപാട് പേര് വിചാരിക്കുമ്പോഴാണ് അതൊരു എന്താ പറയുക, ഒരു ടെക്നോളജി അതിന് സ്കോപ്പ് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഫ്ലട്ടറിൻ്റെ 2.0 എന്ന് പറയുന്ന ആ ഒരു വേർഷൻ ഇറങ്ങി, ഇപ്പോൾ 2.2 ആയി. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 2.0 വന്നിരിക്കുന്നത്. 2.0 കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് അവരപ്പം തന്നെ സോൾവ് ചെയ്ത് 2.2 റിലീസ് ചെയ്തു. പ്രധാനമായിട്ടും നൾ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് ഫ്ലട്ടർ 2.0 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. അത് നമുക്ക് കാര്യമായ ഒരു വ്യത്യാസങ്ങളൊന്നും 2.0 വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ഇപ്പോഴും റിലവൻ്റ് ആണ്. 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ട്യൂട്ടോറിയൽസിൽ ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ പ്ലാൻ ചെയ്തത് അതുപടി കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അഡ്വാൻസ് ലെവൽ ഉണ്ടാവും, പിന്നെ നമ്മളുടെ ഒരു ഫൈനൽ പ്രൊജക്റ്റും ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ചാനലിൽ വീഡിയോസ് വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ബാക്കി എവിടെ പഠിക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന 2 കോഴ്സുകളുണ്ട് ഈ ഉടമയിൽ. ഇൻ കേസ് നിങ്ങൾക്ക് കുറച്ചുകൂടി, അതായത് നമ്മളുടെ ഈ ഒരു എന്താ പറയുക, ഇതൊരു ഈ ഒരു ജേണി എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആണ്. കാരണം സമയപരിമിതിയും, ഞാൻ വേറൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്താ പറയുക, എൻ്റെ അവൈലബിലിറ്റി എല്ലാം കൊണ്ട് തന്നെ വീഡിയോ ഇടുന്ന ഫ്രീക്വൻസി വളരെ കുറവാണ്, എനിക്കറിയാം. നിങ്ങൾക്ക് കുറച്ച് അഹേഡായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 കോഴ്സുകളാണ് യൂഡമിയിലുള്ളത്. ഫ്ലട്ടറിന് വേണ്ടിയിട്ടുള്ള 2 ബെസ്റ്റ് സെല്ലേഴ്സായിട്ടുള്ള കോഴ്സുകളാണ് ഈ 2 കോഴ്സുകൾ. ഒന്ന് എന്താ പറയുക, ഗൂഗിൾ ഫ്ലട്ടർ, അതായത് ഏഞ്ചല എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇൻസ്ട്രക്ടർ, അവർ ഗൂഗിളുമായിട്ട് പാർട്ട്ണർ ചെയ്ത് ക്രിയേറ്റ് ചെയ്തൊരു കോഴ്സാണിത്, കംപ്ലീറ്റ് 2021 ഫ്ലട്ടർ ഡെവലപ്മെൻറ്റ് ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് വിത്ത് ഡാറ്റ. ഓക്കെ, അതൊരു കോഴ്സ്, അതാണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു കോഴ്സ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ കനേഡിയൻ ഡോളറിലാണ് കാണുന്നത്, കാരണം ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നതാണ്. പക്ഷേ എനിക്കറിയില്ല ഇന്ത്യൻ റുപ്പിയിൽ എത്രയാണ്, പക്ഷേ വളരെ നിസ്സാരമായ തുകയായിരിക്കും ഇത്, ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ അടുത്തായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു കോഴ്സാണ് മാക്സിമിലിൻ്റെ ഫ്ലട്ടർ ആൻഡ് ഡാറ്റ കംപ്ലീറ്റ് ഗൈഡ്. ഇതിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അതായത് ഞാൻ
തുടങ്ങിയത് ഈ ഒരു ട്യൂട്ടോറിയൽ വെച്ചിട്ടും ഗൂഗിളിൻ്റെ തന്നെ ഒഫീഷ്യൽ അതായത് ഗൂഗിൾ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നുള്ള ട്യൂട്ടോറിയൽസ്, പിന്നെ ഫ്ലട്ടർ, അത് കഴിഞ്ഞ് ഫ്ലട്ടറിൻ്റെ ഒഫീഷ്യൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇതും വേറൊരു റെക്കമെൻഡഡ് ആയിട്ടുള്ള കോഴ്സാണ്. പക്ഷേ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സായിരിക്കും. ഇത് കുറച്ചുകൂടി എന്താ പറയുക, ഇൻഡെപ്ത്, കുറച്ച് വളരെ ബേസിക്സ് ആയിട്ട് പോകുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ രണ്ട് കോഴ്സുകളാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്ലട്ടർ കുറച്ചുകൂടി വേഗത്തിൽ എന്താ പറയുക വീഡിയോസ് ആക്സസ് ചെയ്യണമെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് കോഴ്സുകൾ ഇതൊക്കെയാണ്. ഒരു കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, കാരണം ഞാൻ റീസെൻ്റ്ലി എൻ്റെ കൊളീഗ് റെക്കമെൻഡ് ചെയ്ത ഒരു ബുക്കാണിത്. അത് വളരെ നല്ലൊരു ബുക്ക്. അതായത് മൊബൈൽ ആപ്പുകൾ എങ്ങനെ ഒരു വലിയ സ്കെയിലിൽ വലിയൊരു കമ്പനിക്ക് വേണ്ടി വലിയൊരു യൂസർ ബേസിലേക്ക് വേണ്ടി അതായത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുന്ന എങ്ങനെയാണ്, അതിൻ്റെ ചാലഞ്ചസ് എന്താണെന്ന്. ഇതൊരു പ്രോഗ്രാമിംഗ് ബുക്കല്ല, ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കുമ്പോൾ അവിടെ വരുന്ന ചാലഞ്ചസ്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. ഇത് എൻ്റെ കമ്പനിയിൽ എൻ്റെ കൊളീഗ് ഏതൊരു പോഡ്കാസ്റ്റിൽ കേട്ടിട്ട് റെക്കമെൻഡ് ചെയ്തൊരു ബുക്കാണ്. ഇത് ഞാൻ അപ്പോൾ തന്നെ വാങ്ങിച്ച് വായിച്ചു, ഒരു വീക്കെൻഡ് കൊണ്ട് വായിച്ചു തീർത്തു. വളരെ നല്ല ബുക്കാണ്. അതായത് മൊബൈൽ ഡെവലപ്പേഴ്സിന് ഒരു ബൈബിൾ എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നുമല്ല ഇതിൽ പഠിപ്പിക്കുന്നത്. എങ്ങനെ ചാലഞ്ചസിനെ നേരിടാം, ചാലഞ്ചസ് എന്തൊക്കെ വരാം, എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം, അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. അതായത് ഊബർ ടെക്നോളജീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു നല്ല ഡെവലപ്പർ, പുള്ളിയുടെ പേര് ഇതാണ്, എനിക്ക് പേര് പ്രൊനൗൺസ് ചെയ്ത് അതിനെ ബുച്ചർ ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെ വായിക്കാൻ പറ്റാത്തൊരു പേരാണ്, ഞാൻ ബുച്ചർ ചെയ്യുന്നില്ല പേര്. അപ്പം പുള്ളി ഊബർ ടെക്നോളജീസിൽ വർക്ക് ചെയ്തിരുന്നൊരു ഒരു ഡെവലപ്പറായിരുന്നു, മൊബൈൽ ഡെവലപ്പറായിരുന്നു. അപ്പോൾ പുള്ളി അവിടെ നേരിട്ട് ഒരുപാട് ചലഞ്ചസ്, അതിനെ എങ്ങനെ ഓവർകം ചെയ്തു, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലെ മറ്റ് ഫേമസ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിൻ്റെ ഒപ്പീനിയൻസ് അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ബുക്കാണ്. വളരെ നല്ലൊരു ബുക്കാണ്. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഇതല്ലെങ്കിൽ എന്താ പറയുക, ഇത് പൈസ ഞാൻ എന്താ പറയുക കമ്മീഷൻ മേടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊമോഷനൊന്നുമല്ല, നല്ലൊരു ബുക്കാണ് ഇത്. എന്താ പറയുക, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും പുതുതായിട്ട് ഫ്ലട്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായാലും ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇതിനകത്ത് ആകെയുള്ള ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടത്, പല ഇതിൽ പറയുന്നത് 39 ചാലഞ്ചസിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്, ഈ പുള്ളി പറയുന്നത് അല്ലേ. പക്ഷേ ഈ പല ചാലഞ്ചസിനെ കുറിച്ച് പറഞ്ഞ് അവസാനം വരുമ്പോൾ ഇതിൻ്റെ ബാക്കി കാണാൻ വേണ്ടി ഒരു വെബ് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല ചാലഞ്ചസിലും. ഒട്ടുമുക്കാലും ചാലഞ്ചസിലും അങ്ങനെയാണ് അവർ എൻഡ് ചെയ്യുന്നത്, ബാക്കി വായിക്കാൻ ഈ വെബ് ലിങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നു അത് ആ ബുക്കിൻ്റെ വലിപ്പം കുറയ്ക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. അതായത് സെൽഫ് പബ്ലിഷിംഗ് ബുക്ക് പുള്ളി തന്നെ പബ്ലിഷ് ചെയ്ത ഒരു ബുക്കാണ്, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനും ബുക്കിൻ്റെ വലിപ്പം കുറയ്ക്കാനും വേണ്ടി ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും ഇതൊരു വർത്താണ്. എപ്പോഴും ഫിസിക്കൽ ബുക്ക് മേടിക്കുന്നതാണ് നല്ലത്, കാരണം ഇതൊരു നമ്മളുടെ ടേബിളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനും ഇത് വാങ്ങിച്ചത്. എന്താ പറയുക, നമ്മൾ ഡെവലപ്മെൻറ്റിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ചാലഞ്ചസ് വായിക്കുന്ന ഒരു വലിയൊരു അനുഭവമായിരിക്കും, വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇത്രയും നാളും വീഡിയോ ഇടാതിരുന്നതിനും എല്ലാത്തിനും സോറി. എന്നിട്ടും നിങ്ങൾ എന്താ പറയുക ഉപേക്ഷിച്ചിട്ട് പോയില്ല, അതിനൊരുപാട് നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, ഒരിക്കൽ കൂടി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റേറ്റ് ഫുൾ വിഡ്ജെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പഠിച്ചു അല്ലേ. ഇനി അടുത്ത് സ്റ്റേറ്റ് എന്താണെന്നും സ്റ്റേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ സ്റ്റേറ്റ് ക്ലാസ് റെഡിയാണ്. അപ്പോൾ സ്റ്റേറ്റ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ ഡേറ്റയാണ്. ഈ ഡേറ്റ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? വേരിയബിൾസ് ആയിട്ട് അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏത് വേരിയബിളും സ്റ്റേറ്റുകളാണ്. ഓക്കെ, ഈ സ്റ്റേറ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ വേരിയബിളും സ്റ്റേറ്റുകളാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇൻറ്റിജർ ടൈപ്പിലുള്ള ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ഇൻറ്റിജർ ടൈപ്പിലുള്ളൊരു മെമ്പർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ് സ്റ്റേറ്റ് ക്ലാസ്സിന്. ഓക്കെ, അപ്പോൾ ഇൻറ്റ് കൗണ്ടർ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇനി ആ കൗണ്ടറിന് തുടക്കത്തിൽ തന്നെ, അതായത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു വാല്യൂ കൊടുത്ത് ഇനിഷ്യലൈസ് ചെയ്യാൻ പോവാണ്. 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്ത് ഇനിഷ്യലൈസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സ്റ്റേറ്റ് ഫുൾ വിഡ്ജെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൗണ്ടറിനകത്ത് എന്തായിരിക്കും വാല്യൂ? 0 ആയിരിക്കും അല്ലേ. ഇനി ഞാൻ ഈ കണ്ടെയ്നറിനകത്ത് ചൈൽഡായിട്ട് ഒരു റേസ്ഡ് ബട്ടണെ പാസ് ചെയ്യാണ്. ബട്ടണൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. അതിന് ഓൺ പ്രസ്ഡ് എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്റർ ഉണ്ട്. അതെന്തായിരുന്നു? ഒരു ഫങ്ഷനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു
അനോണിമസ് ഫംഗ്ഷനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ചൈൽഡ് എന്ന് പറയുന്നൊരു നെയിംഡ് പാരാമീറ്റർ ഉണ്ട്, അതിലേക്ക് നമ്മൾ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ പാസ് ചെയ്യുകയാണ്. ആ ബട്ടണിന് ടെക്സ്റ്റായിട്ട് ഞാൻ തൽക്കാലം ഇൻക്രീസ് എന്ന് പറയുന്ന ആ ഒരു ലേബിൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ബട്ടണൊരു കളർ കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ തവണ ഈ ബട്ടൺ പ്രസ് ചെയ്യപ്പെടുമ്പോഴും കൗണ്ടർ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മളുടെ ഇവിടുത്തെ കൺസെപ്റ്റ്. നമുക്കൊന്ന് സേവ് ചെയ്യാം. ഇത് നമ്മുടെ ബട്ടൺ ഇവിടെ ഡിസ്പ്ലേ ആവും. അപ്പം നമ്മുടെ ബട്ടൺ അങ്ങ് ഒരുപാട് മുകളിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് തൽക്കാലം ഒരു സെൻറ്റർ വിഡ്ജറ്റിനകത്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ വിഡ്ജറ്റിൻ്റെ ചൈൽഡായിട്ട് നമുക്ക് ഇതിനെ പാസ് ചെയ്യാം. നമുക്ക് സെൻറ്ററിലേക്ക് ആ ബട്ടൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കേണ്ടത് എന്താണ്, ഓരോ തവണ ബട്ടൺ ക്ലിക്ക് ചെയ്യപ്പെടുമ്പോഴും കൗണ്ടറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഓരോ പോയിൻ്റ് വീതം ഇൻക്രീസ് ചെയ്യാം. അതായത് ആദ്യത്തെ തവണ ക്ലിക്ക് ചെയ്യുമ്പം 0 എന്നുള്ളത് 1 ആവണം, അടുത്ത തവണ ക്ലിക്ക് ചെയ്യുമ്പം 1 എന്നുള്ളത് 2 ആകണം, അങ്ങനെ അങ്ങനെ അങ്ങ് പോകണം. ഓക്കെ, അപ്പോൾ ഈ ഓൺ പ്രസ്ഡ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് പാരാമീറ്ററാണ്, ഒരു ഫംഗ്ഷനാണ് അല്ലേ, അവിടെ എക്സ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ടർ ഈക്വൽ ടു എന്തായിരിക്കണം, കൗണ്ടർ പ്ലസ് 1. അതായത് കൗണ്ടറിനകത്തെ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യണം, ഓൾറെഡി കൗണ്ടറിനകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അത് പ്ലസ് 1. ഇപ്പോൾ 0 ആയിരുന്നു ഇവിടെയെങ്കിൽ 0 + 1 എന്തായിരിക്കും, 1 അല്ലേ. ആ 1 എന്ന് പറയുന്ന വാല്യൂ കൗണ്ടറിലേക്ക് സേവ് ആകും. അടുത്ത തവണ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ കൗണ്ടറിനകത്തെ വാല്യൂ എന്താണ്, 1 ആണ് അല്ലേ. അപ്പോൾ 1 + 1 = 2, 2 എന്ന് പറയുന്ന വാല്യൂ വീണ്ടും കൗണ്ടറിലേക്ക് സേവ് ആകും. ഓക്കെ, ഇതിന് പകരം ഇപ്പം നിങ്ങൾ ഡൗട്ട് ചോദിക്കാം, ദാ ഇങ്ങനെ എഴുതിക്കൂടെ, എന്താ പറയുക, പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും വെച്ച് എഴുതിക്കൂടെ എന്ന് നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് തോന്നാം, അങ്ങനെയും ചെയ്യാം. അത് ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല, ഒരുപാട് ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല, അതിനായിട്ട് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, റെയ്സ്ഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൗണ്ടറിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രീസ് ചെയ്യാനുള്ള ലോജിക്ക് നമ്മളിവിടെ കൊടുത്തു അല്ലേ. ഇനി അതിനെ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്തും കൂടെ നോക്കാം. കൗണ്ടർ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി എന്നുള്ളത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ കൗണ്ടറിൻ്റെ വാല്യൂ ഇവിടെ ഒന്ന് പ്രിൻറ്റ് ചെയ്തും കൂടെ കൊടുക്കാം. ഓക്കെ, ഈ ഇൻക്രീസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, കൗണ്ടറിൻ്റെ വാല്യൂ ഓരോ തവണയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ആദ്യം 0 ആയിരുന്നു, ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ വാല്യൂ 1 ആയി, പിന്നെ 2 ആയി, 3 ആയി, അങ്ങനെ 7 വരെ ആയി അല്ലേ. ഇനി ആ ഒരു കൗണ്ടറിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ എവിടെയാണ് കാണാൻ സാധിച്ചത്, ദാ ഈ ഒരു ഡീബഗ് കൺസോളിൽ നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ. ഇനി ഈ ഒരു വാല്യൂവിനെ നമ്മുടെ വിഡ്ജറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൻ്റെ സ്ക്രീനിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്തും കൂടെ നോക്കാം. അതായത് ഇൻക്രീസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതേ സമയത്ത് ഈ വാല്യൂ നമ്മുടെ സ്ക്രീനിൽ ഇൻക്രീസ് ചെയ്യുന്ന പോലെ കാണുന്ന രീതിയിൽ നമുക്ക് ആ ഒരു വ്യൂ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ റെയ്സ്ഡ് ബട്ടൺ മാത്രമാണ് നമ്മളിവിടെ ചൈൽഡായിട്ട് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് സെൻറ്ററും കണ്ടെയ്നറും ഒക്കെ ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ എന്ത് വരും, ഒന്നിൽ കൂടുതൽ ചിൽഡ്രനെ വേണ്ടി വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു കോളം വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യണം ആദ്യം തന്നെ. എന്നിട്ട് ആ കോളം വിഡ്ജറ്റിൻ്റെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുന്ന രീതിയിൽ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ചിൽഡ്രൻ ക്രിയേറ്റ് ചെയ്യാം. ചിൽഡ്രനായിട്ട് ആദ്യത്തെ ചൈൽഡായിട്ട് റെയ്സ്ഡ് ബട്ടൺ കൊടുത്തു. ഇവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല, കാരണം ഇവിടെ ഒരു ചൈൽഡേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളിനി ഒരു ചൈൽഡിനെ കൂടെ കൊടുക്കാൻ പോകുന്നത്, ഇവിടെ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ടെക്സ്റ്റ് വിഡ്ജറ്റ് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, നമ്മുടെ കൗണ്ടറിനുള്ളിലെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് വിഡ്ജറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഒരു സ്ട്രിംഗ് ആണ് അല്ലേ. കൗണ്ടർ എന്ന് പറയുന്നത് എന്താണ്, പക്ഷേ ഒരു ഇൻറ്റിജർ വേരിയബിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അതിന് തന്നെ. ഓക്കെ, അതുപോലെ ഒന്ന് ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്റ്റൈലും കൂടെ കൊടുക്കുകയാണ്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, കുറച്ച് വലിയ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ 7 എന്ന് ഓൾറെഡി നമ്മുടെ കൗണ്ടറിന് വാല്യൂ ഉണ്ട്, അത് ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഈ പ്രോഗ്രാം ഒന്നുകൂടി ഒന്ന് റീറൺ ചെയ്യാം, കാരണം നമുക്കിവിടെ കൗണ്ടറിൻ്റെ വാല്യൂ 0 ആയിട്ട് കിട്ടണം. ഓക്കെ, ഇവിടെ നമ്മുടെ കൗണ്ടറിൻ്റെ വാല്യൂ എന്തായി, 0 ആയി അല്ലേ. അതായത് നമ്മൾ റീബിൽഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ആ വിഡ്ജറ്റ് വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. ആ ഒരു വിഡ്ജറ്റ് ട്രീ വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആദ്യം മുതലേ ഒന്നുകൂടി ഒന്ന്
റീക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ കൗണ്ടറിൻ്റെ വാല്യൂ ആയിട്ട് എന്ത് കിട്ടി? സീറോ ആയിട്ട് വീണ്ടും ഇൻഷ്യലൈസ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇനി നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കണം? നമ്മളുടെ ഈ ഒരു ഡീബഗ് കൺസോളിൽ കൗണ്ടറിൻ്റെ വാല്യൂ സീറോ അല്ല 1, 2, 3, 4, 5 അങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്നത് കാണണം അല്ലേ. അതുപോലെ തന്നെ എന്ത് കാണണം? ഈ സ്ക്രീനിലും 0, 1, 2, 3 എന്ന് പറഞ്ഞിങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് പോകണം. ഓക്കെ, നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. 1 ആയി 2 ആയി ഇവിടെ നോക്കണം, കണ്ടില്ലേ? ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവുന്നില്ല. കാരണം എന്താണ്? ആ വിഡ്ജറ്റ് ഒരു തവണ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, പക്ഷേ അതിൻ്റെ സ്ക്രീൻ റീബിൽഡ് ചെയ്യപ്പെടുന്നില്ല. ആ സ്ക്രീനിനെ റീബിൽഡ് ചെയ്താൽ മാത്രമേ ആ പുതിയ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് അവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ആ വാല്യൂ മാറുന്നുണ്ടെങ്കിൽ പോലും ആ സ്ക്രീൻ റീബിൽഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ്, അതായത് ആ വാല്യൂവിൻ്റെ മാറ്റത്തിനനുസരിച്ച് സ്ക്രീനിനെ റീബിൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വിഡ്ജറ്റിനെ, സ്ക്രീൻ എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്, വിഡ്ജറ്റിനെ വീണ്ടും നമ്മൾ റീബിൽഡ് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ ഇപ്പോഴും നമ്മൾ സീറോ തന്നെ കാണുന്നത്. ആ സീറോ എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട വിഡ്ജറ്റ്, അല്ലെങ്കിൽ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്ത കൗണ്ടർ വാല്യൂ സീറോ ആയിട്ടുള്ള വിഡ്ജറ്റാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ആ ഒരു വിഡ്ജറ്റ് റീബിൽഡ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ കൺസോളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ അത് നമ്മുടെ സ്ക്രീനിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല അല്ലേ, അല്ലെങ്കിൽ റിയാക്റ്റീവ് ആകുന്നില്ല. അതായത് നമ്മളുടെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ, കൗണ്ടർ എന്താണ്? സ്റ്റേറ്റ് ആണ് അല്ലേ, കൗണ്ടർ ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ആകുന്നില്ല ഇതുവരെ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് ഒരു വാല്യൂ കൊടുക്കാൻ, അല്ലെങ്കിൽ വാല്യൂ മോഡിഫൈ ചെയ്യാൻ എപ്പോഴും സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം. അതെന്തിനു വേണ്ടിയായിരുന്നു? ആ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മാത്രമേ ആ വിഡ്ജറ്റ് റീബിൽഡ് ചെയ്യപ്പെടുകയുള്ളൂ. അങ്ങനെ റീബിൽഡ് ചെയ്താൽ മാത്രമേ ആ സ്റ്റേറ്റിനനുസരിച്ച് നമ്മളുടെ വിഡ്ജറ്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിവിടെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ആ സെറ്റ് സ്റ്റേറ്റ് ഇല്ലാതെയും കൊടുക്കാം, പക്ഷേ അതിന് കുറച്ച് പരിമിതികളുണ്ട്. ആ പരിമിതിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? സ്റ്റേറ്റിനെ പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഈ കാണുന്ന പോലെ കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1 എന്ന് കൊടുക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റേറ്റ് അപ്ഡേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. ഓക്കെ, അതിനെ പ്രോപ്പറാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കണം. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം നമുക്ക്. സെറ്റ് സ്റ്റേറ്റ്, ഇതായിരുന്നു അതിൻ്റെ സിൻടാക്സ് അല്ലേ. അപ്പോൾ സെറ്റ് സ്റ്റേറ്റിൽ ക്യാമൽ കേസ് ആണ്, സെറ്റ് സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്റ്റേറ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ മുകളിൽ ഒന്ന് ഹോവർ ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് ഈ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പാരാമീറ്റർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, വോയിഡ് റിട്ടേൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാരാമീറ്റർ, ഒരേ ഒരു പാരാമീറ്റർ ഉള്ളൂ ഇവിടെ. അതുപോലെ തന്നെ അതൊരു നെയിംഡ് പാരാമീറ്ററും അല്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പാരാമീറ്റർ എന്താണ്? റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ ഈ സെറ്റ് സ്റ്റേറ്റ് പാരാമീറ്റർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമ്മളൊരു അനോണിമസ് ഫംഗ്ഷനെ ആയിരുന്നു ഇങ്ങനെയുള്ള കേസിൽ പാസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. നമുക്ക് ഇവിടെയും അത് തന്നെ ചെയ്യാം. അതായത് ഈ റേസ്ഡ് ബട്ടൻ്റെ ഓൺ പ്രസ്ഡ് എന്ന് പറയുന്ന വേരിയബിൾ എന്തായിരുന്നു എക്സ്പെക്ട് ചെയ്തത്? ഒരു വോയിഡ് ഫംഗ്ഷൻ, ഓൺ പ്രസ്ഡ് എന്ന് പറയുന്നൊരു വോയിഡ് റിട്ടേൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തത്? ഒരു അനോണിമസ് ഫംഗ്ഷൻ പാസ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതാ ഇവിടെയും ഒരു വോയിഡ് റിട്ടേൺ ടൈപ്പ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഈ സെറ്റ് സ്റ്റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഒരു അനോണിമസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അനോണിമസ് ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? നമ്മളുടെ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാനുള്ള ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് വേണം, അതുപോലെ കേർലി ബ്രേസസും വേണം. ഓക്കെ, ഈ ഒരു അനോണിമസ് ഫംഗ്ഷൻ്റെ ബോഡിയിലാണ് നമ്മളിനി സ്റ്റേറ്റ് എന്താണോ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയെ അതേപടി നമ്മൾ ഈ ഒരു ബോഡിയിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇവിടെ ഈ ഒരു മാറ്റം വന്നു, അത് നിങ്ങൾ ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട, നമുക്കത് നോക്കാം. അപ്പോൾ ഈ ഒരു അനോണിമസ് ഫംഗ്ഷൻ്റെ ബോഡിയിലാണ് നമ്മളുടെ സ്റ്റേറ്റ് എന്താണോ, സ്റ്റേറ്റിൽ വരുന്ന ചേഞ്ചസ് എന്താണോ അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മൾ ഈ ഒരു ഡെഫിനിഷനിലേക്ക് പോവാം, സെറ്റ് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ഇതിൻ്റെ ടൈപ്പായിട്ട് പറയുന്നത് വോയിഡ് കോൾ ബാക്ക് എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു ഫംഗ്ഷനെയാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇത് കണ്ട് പേടിക്കാനൊന്നുമില്ല, നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് പോയി നോക്കാം എന്താണെന്നുള്ളത്. കണ്ടില്ലേ, ഈ വോയിഡ് കോൾ ബാക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വോയിഡ് ടൈപ്പിലുള്ള ഒരു ഫംഗ്ഷൻ. അതിനെ ഒരു ടൈപ്പ് ഡെഫിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നുള്ളൂ. ഈ ഒരു ടൈപ്പ് ഡെഫിനേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ വരുന്ന വീഡിയോസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓർത്ത് വറിയിടാവണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ.
ആ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണതായി കാണുന്നത്. ഓക്കെ, ഇനി ഈ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഞാൻ ഓൾറെഡി കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെട്ടാൽ സെറ്റ് സ്റ്റേറ്റിനകത്ത് ആ ബോഡിയിൽ സംഭവിക്കുന്ന എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. അടുത്തതായിട്ട് എന്താ സംഭവിക്കുക? ഈ ബിൽഡ് ഫംഗ്ഷനെ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ വിഡ്ജറ്റിനെ റീബിൽഡ് ചെയ്യും. ഓക്കെ, നമ്മളുടെ വിഡ്ജറ്റ് ട്രീയിലെ എല്ലാ വിഡ്ജറ്റിനെയും റീബിൽഡ് ചെയ്യില്ല, ഏത് സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റിൻ്റെ സെറ്റ് സ്റ്റേറ്റ് ആണോ എക്സിക്യൂട്ട് ചെയ്തത് ആ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റിൻ്റെ ബിൽഡ് ഫംഗ്ഷനെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അതായത് എന്താ സംഭവിക്കുന്നത്? ആ വിഡ്ജറ്റ് ഒന്നുകൂടി റീബിൽഡ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ ഈ ബിൽഡ് ഫംഗ്ഷൻ റീബിൽഡ് ചെയ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൗണ്ടറിനകത്തെ വാല്യൂ, ഉദാഹരണത്തിന് തുടക്കം മുതൽ തുടങ്ങാം, 0 ആയിരുന്നു കൗണ്ടറിലെ വാല്യൂ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 1 വെച്ച് ആഡ് ചെയ്തു. ഇപ്പോൾ കൗണ്ടറിലെ എന്താ വാല്യൂ കിടക്കുന്നത്? 1 ആണ് അല്ലേ, കൗണ്ടറിൻ്റെ വാല്യൂ 1 ആയി. അത് സെറ്റ് സ്റ്റേറ്റിനകത്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ സെറ്റ് സ്റ്റേറ്റ് എന്ത് ചെയ്തു? ഈ ഒരു പാർട്ട് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ബിൽഡ് ഫംഗ്ഷനെ ഒന്നുകൂടി അങ്ങ് എക്സിക്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒന്നുകൂടി കോൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ശരിക്കും? ദാ ഈ ടെക്സ്റ്റ് വിഡ്ജറ്റിൽ, ദാ ഈ കാണുന്ന ടെക്സ്റ്റ് വിഡ്ജറ്റിൽ കൗണ്ടറിൻ്റെ വാല്യൂ ആദ്യം 0 ആയിരുന്നു, പക്ഷേ ഈ ബിൽഡ് ഫംഗ്ഷൻ റീബിൽഡ് ചെയ്ത സമയത്ത് കൗണ്ടറിൻ്റെ വാല്യൂ എന്തായി മാറി? 1 ആയി മാറി. കാരണം ഓൾറെഡി ഇവിടെ നമ്മൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ആ ഒരു ഫംഗ്ഷനാലിറ്റി നടന്നു, അങ്ങനെ ഈ വേരിയബിൾ അപ്ഡേറ്റ് ആയി. അപ്പോൾ ഇനി റീബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ വാല്യൂ ആണ് ഇവിടെ ടെക്സ്റ്റ് വിഡ്ജറ്റിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കാണാൻ സാധിക്കും? 1 കാണാൻ സാധിക്കും. ഇനി വീണ്ടും ഇൻക്രീസ് പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ 1+1=2 എന്ന് പറയുന്ന വാല്യൂ കൗണ്ടറിലേക്ക് കിട്ടും. അതുപോലെ തന്നെ സെറ്റ് സ്റ്റേറ്റ് ഈ ബിൽഡ് ഫംഗ്ഷൻ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ വിഡ്ജറ്റ് എന്ത് ചെയ്തു? വീണ്ടും റീബിൽഡ് ചെയ്തു. അങ്ങനെ വീണ്ടും റീബിൽഡ് ചെയ്യുമ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിൻ്റെ കൗണ്ടർ എന്ന് പറയുന്നത് ആ ഈ ഒരു വേരിയബിളിൻ്റെ സ്ഥാനത്ത് എന്ത് വാല്യൂ വരും? 2 എന്ന് പറയുന്ന വാല്യൂ വരും. ഓക്കെ, അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ. ഓക്കെ, ഇതാണ് ഈ ഒരു സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫ്ലോ ഇതാണ്. അതായത് എപ്പോഴൊക്കെ സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റേറ്റിനെ മോഡിഫൈ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബിൽഡ് ഫംഗ്ഷനെ ഒരു തവണ കൂടി എക്സിക്യൂട്ട് ചെയ്യും. അതായത് നമ്മളുടെ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റ് ഓരോ തവണ സെറ്റ് സ്റ്റേറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും റീബിൽഡ് ചെയ്യപ്പെടും. അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റിലുള്ള ചേഞ്ച് നമ്മളുടെ യൂസർ ഇൻ്റർഫേസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ഫ്ലട്ടർ ആപ്പ് അല്ലെങ്കിൽ ഫ്ലട്ടർ വിഡ്ജറ്റ്സ് റിയാക്റ്റീവ് ആകുന്നത്. അതായത് സ്റ്റേറ്റിൽ എപ്പോൾ ചേഞ്ചസ് വരുന്നു അപ്പോഴെല്ലാം ആ ഒരു വിഡ്ജറ്റ് റീബിൽഡ് ചെയ്യും. അങ്ങനെ ആ ഒരു ചേഞ്ചിനെ നമ്മളുടെ ആപ്പിൻ്റെ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഈ ഒരു ആപ്പിനെ ഒന്നുകൂടി റീബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ അതാ ഇവിടെ കൗണ്ടറിൻ്റെ വാല്യൂ എത്രയാണ്? 0. ആ 0 തന്നെയാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഇൻക്രീസ് ബട്ടൺ ഒന്ന് ഒരു തവണ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? ദാ കൗണ്ടറിൻ്റെ വാല്യൂ 0 ആയിരുന്നു, 0+1. അപ്പോൾ കൗണ്ടറിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി? 1 ആയി. അത് നമ്മളുടെ ദാ ഈ ഡീബഗ് കൺസോളിൽ നമുക്കിവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ സെറ്റ് സ്റ്റേറ്റിനകത്താണ് നമ്മൾ ഈ ഒരു കാര്യം എഴുതി കൊടുത്തത് അല്ലേ. സെറ്റ് സ്റ്റേറ്റിൻ്റെ ബോഡിയിലാണ് നമ്മൾ ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്കിവിടെ ഈ ഒരു സെറ്റ് സ്റ്റേറ്റ് എന്ത് ചെയ്തു? ബിൽഡ് ഫംഗ്ഷനെ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ വിഡ്ജറ്റ് ഒന്നുകൂടി നമ്മളുടെ സ്ക്രീനിൽ റീബിൽഡ് ചെയ്യപ്പെട്ടു. ആ റീബിൽഡ് ചെയ്യപ്പെട്ട സമയത്ത് ദാ ഈ കൗണ്ടറിൻ്റെ വാല്യൂ എന്തായിരുന്നു? 1 അല്ലേ. 0 ആയിരുന്നു ആദ്യം, പക്ഷേ സ്റ്റേറ്റ് അപ്ഡേറ്റ് ആയി. അതുപോലെ ഈ ഒരു ബിൽഡ് ഫംഗ്ഷൻ ഒന്നുകൂടി കോൾ ചെയ്യപ്പെട്ടപ്പോൾ വിഡ്ജറ്റ് ഒന്നുകൂടി റീബിൽഡ് ചെയ്യപ്പെട്ടു. ആ സമയത്ത് കൗണ്ടറിൻ്റെ വാല്യൂ എന്തായി? 1 ആയി. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ബിൽഡ് ഫംഗ്ഷൻ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന വിഡ്ജറ്റ് ഒരു തവണ കൂടി റീബിൽഡ് ചെയ്യപ്പെട്ടു എന്നൊക്കെ ഞാനിങ്ങനെ വലിയ വാചകം അടിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഇതിനൊക്കെ എന്താ പ്രൂഫ് എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. അപ്പോൾ ഇനി അത് ഞാനൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ബിൽഡ് ഫംഗ്ഷൻ റീബിൽഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈ ബിൽഡ് ഫംഗ്ഷൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കാം. ഓക്കെ, ആ ബിൽഡ് ഫംഗ്ഷൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനകത്ത് പറയാൻ പോവാണ് ബിൽഡ്. ഓക്കെ, ബിൽഡ് എന്ന് ടൈറ്റിൽ കൊടുക്കുകയാണ്. ഐ എം റീബിൽഡിങ്. ഓക്കെ, ഐ എം റീബിൽഡിങ് എന്ന് പറഞ്ഞ് ഞാനൊരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ലോജിക്ക് പ്രകാരം, ഞാൻ ഇത്രയും നേരം ഘോരഘോരം പ്രസംഗിച്ച ആ ഒരു ലോജിക്ക് പ്രകാരം എന്ത് സംഭവിക്കണം? നമ്മളുടെ ഈ ഒരു ഇൻക്രീസ് ബട്ടൺ
ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റ് സ്റ്റേറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും, കൗണ്ടറിൻ്റെ വാല്യൂ മാറും. അടുത്തതായിട്ട് എന്ത് സംഭവിക്കണം? ബിൽഡ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. ആ ബിൽഡ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? അവിടെ നമുക്ക് ഈ ഡീബഗ് കൺസോളിൽ ദാ ബിൽഡ് ഐ എം റീബിൽഡിംഗ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? സെറ്റ് സ്റ്റേറ്റ് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് ബിൽഡ് ഫംഗ്ഷൻ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു, അങ്ങനെ നമ്മുടെ വിഡ്ജറ്റ് റീബിൽഡ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ തുടക്കത്തിൽ ഇതാ ഇവിടെ നമുക്ക് ഓൾറെഡി ഈ ബിൽഡ് ഫംഗ്ഷൻ റീബിൽഡ് ചെയ്തു എന്ന് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. കാരണം എന്താണ്? നമ്മളിവിടെ ഈ കാണുന്ന ഈ ഒരു ആപ്പിൽ കാണുന്ന ഈ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? ഈ ബിൽഡ് ഫംഗ്ഷൻ തുടക്കത്തിൽ ഒരു തവണ ഇനി എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഈ ഒരു വ്യൂ കാണാൻ സാധിച്ചത് തന്നെ അല്ലേ. ആ എക്സിക്യൂഷൻ്റെ സമയത്താണ് ഇതാ ഈ ഒരു പ്രിൻറ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഡീബഗ് കൺസോളിൽ പ്രിൻ്റ് ആയത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഇനി ഞാനിവിടെ ബിൽഡ് ഫംഗ്ഷൻ, ഇനി ഞാനിവിടെ ഈ ഒരു ഇൻക്രീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇൻക്രീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ആദ്യം എന്ത് സംഭവിച്ചു? സീറോ വാല്യൂ ഉണ്ടായിരുന്ന കൗണ്ടറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വണ്ണായി. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. അടുത്തതായിട്ട് എന്ത് സംഭവിച്ചു? ബിൽഡ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു വീണ്ടും. അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു പ്രിൻറ് സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും കാണിച്ചത്. അതായത് ബിൽഡ് ഫംഗ്ഷനിൽ നമ്മൾ എഴുതി കൊടുത്തിരുന്ന ഐ എം റീബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടേതാ ഈ ഒരു വ്യൂ. ബിൽഡ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് ശരിക്കും? ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റുള്ള ഒരു വ്യൂ നമ്മളുടെ ആപ്പിന് കൊടുക്കുകയാണ് ഈ ബിൽഡ് ഫംഗ്ഷൻ ചെയ്തത്. ആ ഒരു പാർട്ട് ഇവിടെ ആ ഒരു ബിൽഡ് ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാം ഈ ഒരു കൗണ്ടറിൻ്റെ വാല്യൂ വണ്ണായി. ഓക്കെ, ഇനി വീണ്ടും നോക്കാം. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ? ദാ ഇവിടെ കൗണ്ടറിൻ്റെ വാല്യൂ രണ്ടായി. ദാ ഇവിടെ നമുക്ക് കാണാം കൗണ്ടറിൻ്റെ വാല്യൂ ഒന്നായിരുന്നു, അത് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്ത് രണ്ടായി. അടുത്തത് എന്ത് സംഭവിച്ചു? ബിൽഡ് ഫംഗ്ഷൻ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇത് പലർക്കും, അതായത് ഫ്ലട്ടറിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഫ്ലട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഇത്തരം ബേസിക് കൺസെപ്റ്റുകളിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളത് എനിക്ക് ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഫ്ലട്ടറിൽ വലിയ വലിയ ആപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള കൺസെപ്റ്റുകൾ ഒന്ന് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയത്തില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇതെങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ഈ ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും തറവായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോസ് കണ്ട് നിങ്ങളൊരു ഫ്ലട്ടർ ഡെവലപ്പറായിട്ട് ഒരു ബിഗിനറായിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഈ ഒരു ഫ്ലട്ടറിൻ്റെ സീരീസിൽ ബിഗിനർ സീരീസും ഇൻ്റർമീഡിയറ്റും ഈ പറയുന്ന അഡ്വാൻസ്ഡ് സീരീസും എല്ലാം കണ്ടു കഴിഞ്ഞാൽ, ആ കണ്ട മാത്രം പോരാ, അതിനനുസരിച്ച് പഠിക്കുകയും അത് ചെയ്തു നോക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ഒരു ഫ്ലട്ടർ ഡെവലപ്പറായിട്ട് ജോലിക്ക് കയറാനുള്ള ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ഒരു റീബിൽഡിംഗ് സംഭവിക്കുന്നത് നല്ല കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഫ്ലട്ടർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പുകളുടെ സ്ക്രീൻ നമ്മൾ കാണുന്നത് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ്. അപ്പോൾ ആ ഒരു റീബിൽഡിങ് നമ്മളെ കണ്ണിന് എന്താ പറയുക, മനസ്സിലാവാത്ത രീതിയിലായിരിക്കും. അത്രയും ഫാസ്റ്റായിട്ടാണ് ഇവിടെ റീബിൽഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷ്വലി നമുക്കൊരു ഒരു പ്രശ്നം നമുക്ക് തോന്നാൻ ഉള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഷ്വലി നമുക്ക് ആ ഒരു ചേഞ്ച് അല്ലെ, ആ ഒരു റീലോഡിങ് അല്ലെങ്കിൽ റീബിൽഡിങ് നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരാപ്പിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെറും വേരിയബിൾസ് മാത്രമാണ്. പക്ഷേ ആ വേരിയബിൾസ് എവിടെയായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ക്ലാസ്സിനുള്ളിലായിരിക്കണം. ഓക്കെ, ആ സ്റ്റേറ്റ് ക്ലാസ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്ത് തരത്തിലുള്ള ഡേറ്റാ ടൈപ്പും ആകാം അത്, അതിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് നമ്മളുടെ യൂസർ ഇൻ്റർഫേസിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഓക്കെ, അത് നിങ്ങൾ ഓൾറെഡി കണ്ടു. അപ്പോൾ ഇത്രയാണ് സ്റ്റേറ്റിനെ കുറിച്ചും സെറ്റ് സ്റ്റേറ്റിനെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കാനുള്ളത്.